ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അല്ലേ. ഇന്നെന്താ അറിയോ, ഇന്ന് ഭയങ്കര സന്തോഷകരമായ നിമിഷമാണ് കാഴ്ച. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥിയല്ല, രണ്ട് അതിഥി എത്തിയിട്ടുണ്ട്. പക്ഷെ അതിഥിനെ എനിക്ക് ഇന്നലെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നലെ സിനിമനെ കൊണ്ട് പോയിരിക്കുന്നു. അപ്പോൾ ആ അതിഥി ചക്കരയുടെ എന്താ പറയുക, വീഡിയോ കണ്ട്, ചക്കരയുടെ സങ്കടം കണ്ട്, പൂച്ചനെ അത്രയേറെ സ്നേഹിക്കുന്ന ഉമ്മയുടെ കരച്ചിൽ കണ്ട്, എന്താ പറയുക, നമുക്ക് നമ്മള് ഒരു പേയ്മെന്റും ഇല്ലാതെ നമുക്ക് ഒന്നിനു പോലെ രണ്ട് പൂച്ചകളെ തന്നിട്ടുണ്ട്. രണ്ട് നല്ല സുന്ദരി കുട്ടന്മാരായ ഒരു മെയിലിനെയും ഒരു ഫീമെയിലിനെയും തന്നിട്ടുണ്ട് അല്ലേ. അപ്പം എന്തായാലും നമ്മളെ ചോട്ടുവിനെ പോളും വരില്ലാന്ന് നമ്മൾ പറയില്ല, പക്ഷെ ചോട്ടു ചോട്ടുവാണ്. കാരണം നമ്മളത് അത്രത്തോളം സ്നേഹിച്ചതാണ്. പക്ഷെ ഇനി നമ്മൾ അടുത്ത ആൾ വന്നപ്പോൾ ഇനി നമുക്ക് ചോട്ടുവിന് കൊടുത്ത അതേ സ്ഥാനം നമുക്ക് ഈ പൂച്ചകൾക്ക് കൊടുക്കണം. ചക്കര, ഈ പേര് കണ്ടു വെച്ചുക്കണോ? ആ ഉമ്മ ഇട്ട പേരെന്താണ്? എന്താ നിങ്ങളുടെ പേര്? ആൺകുട്ടി ചോട്ടു. അത് ഇനി നമ്മള് മാറ്റുന്നത്, അത് നമുക്ക് ചോട്ടു തന്നെ വേണം. പിന്നെ നിങ്ങളെ കോലം കണ്ടിട്ട് മുതുക നോക്കണം, അല്ലാതെ പേര് വിളിച്ചിട്ടല്ല. ഓലെന്താ വിളിച്ചിരുന്നത്? ഓലി മുത്തേ സത്യന്ന് വായിൽ വരുന്നൊക്കെ വിളിച്ചു എന്നാണ്. ചക്കര ഹാപ്പി? അപ്പൊ ഗൈസ്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെയാണ് നമുക്ക് പൂച്ച സമ്മാനിച്ചിട്ടുള്ളത്. അതും ഞമ്മള് ചക്കരോട് നല്ലോണം നോക്കണം എന്ന് പറഞ്ഞപ്പോ മിണ്ടാ പ്രാണികള് നമ്മള് നല്ലോണം ഫാമിലി ഫുള്ളായിട്ട് ഗൾഫ് പോകുമ്പോ നേരെ നോക്കണം എന്ന് പറഞ്ഞിട്ട് ചക്കര വരുമ്പോ ഓല ഇടക്ക് വരാന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓലെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ ഞാനിപ്പോ ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾ ഇടക്ക് വരണ്ട. ഓല് ഇവിടെ കൊടുന്നു കേട്ടോ. എന്തായാലും നല്ല മനസ്സിന് ഉടമകളാണ്. നമ്മൾ എന്തായാലും ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. അപ്പൊ നല്ല സ്നേഹം കിട്ടിയ വളർന്ന പൂച്ച, അപ്പൊ നേരെ നോക്കണ്ടോ. നല്ല പ്രതീക്ഷിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. ഞാനിവിടെ ഉണ്ടായിക്കോളണമെന്നില്ല. അപ്പൊ നേരെ നോക്ക, സിനിമ എന്തായാലും പൂച്ചനെ പേടിയാണ്. തിന്ന് ശീലിച്ച പൂച്ചകളാച്ച തിന്നു. നമ്മളെ ചോട്ട് തിന്നൂല. ചോറ് കൊടുത്താൽ വീട്ടിലൊക്കെ സൂക്കേട് വരും. ചിക്കനും കൊടുക്കാത്രേ. അപ്പൊ ഗൈസ്, എന്തായാലും ഞാൻ പൂച്ചനെ നിങ്ങള് കാണിച്ചു തരാം. രണ്ടും ഒരേമാതിരി, ഏതാണ് മെയില് ഏതാണ് ഫീമെയില് എന്നുള്ളത് നമുക്ക് കണ്ടാ തിരിച്ചറിയൂല. ഞാൻ ഇന്നലെ രാത്രി വന്നപ്പോ കൂട്ടിൽ രണ്ട്, ഒന്നിനു പകരം രണ്ടെണ്ണത്തിനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. എന്തായാലും ആ തരാൻ കാണിച്ച മനസ്സിന് നമ്മൾ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഉമ്മയുടെ സങ്കടവും ചക്കരുടെ സങ്കടവും കണ്ടിട്ട് നമുക്ക് തന്നതാണ് അവർ അത്രയേറെ സ്നേഹിക്കുന്ന രണ്ട് പൂച്ചകൾ അല്ലേ. വളർത്തിണ്ടാക്കിട്ട് അതും നമ്മളെ വിളിച്ചതാണ് അങ്ങോട്ട് വാങ്ങുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഒഴിവുകൾക്ക് അനുസരിച്ച് നമ്മുടെ സൗഫിയുടെ വീട്ടിൽ പോക്കുവൊക്കെ കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. നമ്മള് ഫ്രീ ആവുമ്പോ ഓല് ഫ്രീ ആവൂല. അപ്പൊ ഒടുവിൽ എന്തായി, ഓല് നമ്മക്ക് ഇങ്ങോട്ട് എന്തായാലും എത്തിച്ചു തന്നു. നമ്മളെ കൂട്ടിലുണ്ട് കുട്ടികളെ. നമ്മള് പുറത്തേക്ക് നമ്മള് ആളുള്ളപ്പോഴാണ് നമ്മള് വിടുകട്ടോ. അല്ലാതെ ഇവിടെ നായ്ക്കളുണ്ട്, പകല് വിടും. നമുക്ക് ഇവിടെ പകല് വിടൂല, നമ്മള് യാത്ര വിടും. കാരണം നായ്ക്കളുടെ ശല്യം ഭയങ്കരമാണ്. കാരണം ഇനി നമുക്ക് എന്താ, ആ നായ്ക്കൾ ഇവിടെ കോഴികളെ പിടിക്കാൻ നല്ലോണം നായ്ക്കളുണ്ട്. അപ്പൊ നമുക്ക് എന്ത് രാത്രി നമുക്ക് കുട്ടികളെ വിടാട്ടോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ആ സുന്ദരി കുട്ടന്മാര്. രണ്ടാളും ഇരട്ടകളാണോ, ഒറ്റ പ്രസവത്തിലെ കുട്ടികളാ? രണ്ടാളും ഒരു പുലിയുടെ അതേ ലുക്കുള്ള രണ്ട്, ഒന്നിനു പകരം രണ്ടെണ്ണത്തിനെ വന്നു അല്ലേ. ഇപ്പൊ എന്തായാലും ചക്കരയും ഉമ്മയും ഒരുപാട് ഹാപ്പിയാണ്. ഏതാണ് പെണ്ണ്? അപ്പൊ ചക്കരയുടെ അടുത്തുള്ളത് പെൺകൂച്ചയാണ്. നേരെ ഇങ്ങോട്ട് തിരിക്കി, ഇങ്ങോട്ട് നോക്ക്, ഉമ്മക്ക് ആണ്. ഇത് ചോട്ടുമ്മ എത്ര? അപ്പൊ നമ്മള് പേരിടൽ ചടങ്ങാണ്. ഉമ്മയുടെ അടുത്തുള്ളത് ചോട്ടു, ചക്കര അടുത്തുള്ള ഉമ്മട്ട പേരെന്താ? ശിങ്കിരി ഇടില്ല അത്ര. അതാകുമ്പോ ചക്കര പോകുമ്പോ ഒരാള് വേണ്ടല്ലേ.
അപ്പോ ചോട്ടും ചക്കരയാണ് നമ്മളെ പേര്. ചക്കര 2.0 ൂക്കപ്പോ ഏഹ് ഏകദേശം ഒരു പുലിക്കുട്ടിയുടെ ഒക്കെ ഒരു ഫീൽ കിട്ടോ. അങ്ങനെ നമ്മുടെ രണ്ട് ശിങ്കിരികളെ നിങ്ങൾ കണ്ടില്ലേ. ഇനി നമ്മളെ വീട്ടിലെന്നും നമ്മുടെ വീഡിയോയിലൊക്കെ എന്തായാലും ഉണ്ടാവും. ഓക്കെ, കേടുപാട് കൂടാതെ നിന്നാൽ മതി. വിറ്റൊക്കെ ഉണ്ടെങ്കിൽ വേഗം അസുഖങ്ങൾ വരും. മനുഷ്യന്മാരെക്കാളും വേഗത്തിൽ വിറ്റ് അസുഖം വരും. അങ്ങനെ നോക്കണം കേട്ടോ. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കൂടപ്പിറപ്പുകളെ മാതിരി വിറ്റുണ്ടാവും. നമുക്ക് പ്രിയപ്പെട്ടതായി പോകും. ഇനിയിപ്പോ കേവലം ആളുകൾ പറയൊരു പൂച്ചക്ക് വേണ്ടി നിങ്ങൾ കരയണോ? എന്താള് മരിച്ചിട്ടൊന്നുമില്ലോ. പക്ഷെ നമ്മൾ എന്താണെങ്കിലും നമ്മൾ നോക്കി വളർത്തിയ സാധനം നമ്മൾ വിട്ടു പോകുമ്പോഴേ നമുക്ക് അതിന്റെ ഇടങ്ങറുകൾ മനസ്സിലാക്കുള്ളൂ. അതാണ് നമ്മൾ പ്രിയപ്പെട്ടത്. നമ്മളെന്നും കണ്ണ് കാണുന്നത് പിന്നെ നമ്മൾക്ക് കണ്ണ് കണ്ടില്ലാന്നുണ്ടെങ്കിൽ അത് പിന്നെ അതിനെ നമ്മള് വീഡിയോയിലോ ഫോട്ടോയിലോ ഒക്കെ കണ്ട. അങ്ങനെ ഇനി നമുക്ക് നമ്മളെ വീട്ടിലെ ഫുഡ് എന്താണെന്ന് നോക്കാം. ഉമ്മ സ്പെഷ്യൽ വെണ്ടക്കപ്പുളി. ഓക്കെ, അപ്പൊ മീനു മറ്റേ പറഞ്ഞമാര് വാലാട്ടുണ്ടി തരോ? മീൻ കഴിഞ്ഞോ? ഉമ്മ രാവിലെ ഇതിനൊക്കെ നടന്ന് പൂള പറിക്കണം കേട്ടോ. രണ്ട് ചാക്ക് പൂള ഇരിക്കണ്ട്. രാത്രി പൂള പറിക്കണ ആൾക്കാർ എന്താക്കിനെ? രാത്രി പറിക്കൊണ്ട് ഇവര് പൂളക്കയങ്ങൊക്കെ പകുതി അധ്യയനം പൂന്തി പോർക്ക. ഉമ്മ ഒക്കെ പോയി രാവിലെ പോയി പെറുക്കി ഒരു ചാക്കില്. ഈ പോയോ? ഈ പോയോ? ഈ നാട്ടുകാർ എല്ലാരും പാടെ പോയി പറിക്കുന്നത്. ഉമ്മറ്റക്കാണെന്ന് പറയുന്നില്ല. അല്ലേ, തിന്നാനുള്ളതല്ലേ. ആവശ്യത്തിലേറെ ഉണ്ട്. ഞാൻ സന്മനസ്സിനുള്ളൊരു സമാധാനം. ഇതൊക്കെ പൂളക്കിഴങ്ങാണ്. തൈനി ചാക്കില് കെട്ടി വെച്ചിരിക്കുന്നതും പൂളക്കിഴങ്ങാണ്. എവിടെ ഇനി മൂച്ചു റോട്ടിലുണ്ടോ? ആ, ഈ മൂച്ചു റോട്ടിൽ ഈ കെട്ടി വെച്ചതും പൂളക്കിഴങ്ങാണ്. ഇതിപ്പോ വിറ്റ ആൾക്കാരെക്കാളും കൂടുതൽ നിങ്ങൾക്കാണല്ലോ കിട്ടിക്കണേ. ഇനിയൊരു ചാക്ക് പാടത്തും ഉണ്ട്. ഇതൊക്കെ അപ്പൊ ഇനി കുറച്ചു ദിവസത്തിന് പുളക്കയങ്ങ തന്നെ. ഏഹ്, ഉമ്മക്ക് നെഞ്ഞു നീർ കൊടുത്തു. ഉമ്മക്ക് പറ്റില്ല. പിന്നെ എന്തിനു പോയി കൊണ്ടുവരണേ? ഈ വെറുതെ കൊണ്ടുകൊടുക്കാറുണ്ട്. വണ്ടി കാര്യല്ലല്ലോ, പോയില്ലേ. ചക്കര വീണ്ടും പഠിക്കാൻ പോവാണ്. ചക്കരക്ക് ഇവിടെ ജോലി എടുത്തിട്ട് ഇവിടെ പഠിപ്പ് കഴിഞ്ഞില്ല. ചക്കര ഇനി മുതൽ ജോലിക്ക് പോവാണ്. ഇവിടുത്തെ ജോലിയെങ്കിലും നല്ലത് സ്കൂളിലെ പണിയാണ് എന്ന് പറഞ്ഞിട്ട് അതിന് പോവത്രേ. ചേരുള്ളൂ. എത്ര ഫീസ് കൊടുക്കണോ? രണ്ടു വർഷമായിട്ടില്ല. ഇനി എത്ര മാസം ഉണ്ട്? അഞ്ചു മാസോ? അല്ലേ, കല്യാണത്തിന് എത്ര മാസം ഉണ്ട്? ഈ മാസം കൂട്ടി. എന്താ പുഞ്ചിരി? നല്ല പുഞ്ചിരി അല്ല, പേടിയാവല്ലേ. പുഞ്ചിരി തുളുമ്പണം. എന്തിനാ ഭയക്കണേ? ഈ പെണ്ണ് കെട്ടിയ എന്നോട് ചോദിച്ചോക്ക് എന്താണ് അവസ്ഥ. അന്നെ കണ്ടിട്ടാണ് പേടിയാവുന്ന അറിയാം. ഉമ്മാനോട് ചോദിച്ചോക്ക് എന്താണ് അവസ്ഥ. ഉമ്മാനെ കണ്ട പേടിയാവൂല, ബോധം പോകും. അവസ്ഥ കട്ടപ്പൊകേ. ഈ പെണ്ണ് പെണ്ണ് കെട്ടിയ കാല് കെട്ടി, കുട്ടി ഉണ്ടായി വായ് കെട്ടി എന്നറിയിട്ട് പഴഞ്ചൊല്ല തന്നെ സത്യം തന്നെ. പക്ഷെ ഇപ്പൊ പണ്ടത്തെ കാലൊന്നല്ല മക്കളെ. ഇപ്പൊക്കെ എന്താ അറിയോ? എന്താ എല്ലാ സ്വാതന്ത്ര്യം പെണ്ണിന് കൊടുത്തേക്ക. പെണ്ണ് വരച്ച വരേന്ന് ആണെന്ന്. വരയൊക്കെ പെണ്ണാ വരക്കണേ. പെണ്ണാ വരക്കണത് ആണെന്നല്ല. ഒരു 9 മണിയായ പെണ്ണുങ്ങള്. നിങ്ങളെവിടെ? നിങ്ങളെവിടെ? പിന്നെ ആണുങ്ങൾക്ക് സ്വാതന്ത്ര്യം. ഞങ്ങളൊക്കെ ആവുമ്പോ എപ്പൊ വന്നാലും പാടില്ല, എപ്പൊ പോയാലും പാടില്ല. ഇനി വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അങ്ങനെ ഇഷ്ട കൂടുതലുകൊണ്ടാണ് എവിടെയെങ്കിലും കടക്കണുണ്ടാവും. പിന്നെ അകത്ത് വരാതിരിക്കാൻ കണ്ടത് കാര്യം തന്നെ ഞാൻ പറയുന്നത്. കൈനൊക്കെ സുഖസുന്ദരായില്ലേ?
ഫുൾ ടൈമുങ്ങ അന്ന് വരാത്ത ആളിപ്പ ഫുൾ ടൈമുങ്ങ കൂടല്ലേ പഠിച്ചോ വരണ ഓരോ വഴിയല്ലേ അതൊക്കെ അന്ന് നിങ്ങൾ വരണ്ടെന്ന് പ്രാർത്ഥിച്ചു നിങ്ങൾ വരണമെന്ന് പ്രാർത്ഥിച്ചു ഒക്കെ നടക്കൂ കേട്ടോ ചക്കര എങ്ങനെ ഉണ്ടാവോ എട്ട് മണിയാകുമ്പോ വരെ കയറുന്നു പണ്ട് പാപ്പാക്ക് സൈക്കിൾ ആയിരുന്നു വരുമ്പോ നിന്റെ വയറ് ഇങ്ങനെ കാണും സൈക്കിളും ലോട്ടിക്കത്തോടൊക്കെ ഭർത്താക്കന്മാര് ഗൾഫിലാണെന്ന് വിചാരിച്ചോടെ എന്താ ഗൾഫ് പോയാൽ അങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുത് ഞാൻ അടുക്കത് സിനിമയോട് പറഞ്ഞെടുക്കില്ല ഞങ്ങള് നിങ്ങളാവുമ്പോ ഞങ്ങക്ക് കൊറച്ചേരം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ കിട്ടുക ഞങ്ങള് പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 5 മിനിറ്റ് പുറത്തിറങ്ങുമ്പോ നിങ്ങൾ അപ്പ വിളിച്ചു എവിടെ നിങ്ങൾ രാവിലെ മുതൽ നിങ്ങൾക്ക് ഒരു പണിയില്ലാതെ നിങ്ങൾ വിളിക്കല്ല അപ്പൊ പിന്നെ അത് ചെയ്യാൻ പാടുണ്ടോ അന്നേഷിച്ചിട്ട് അന്നെ വിളിച്ച് ചോദിക്കണം കാരണം ഈ 2-3 മണിക്ക് വരുന്ന അന്നെ പിന്നെ ചെയ്യണം 2-3 മണി പറഞ്ഞാല് എനിക്ക് എന്റേതായ പണികളില്ലേ ചായ കുടിക്കാൻ വേണ്ടിട്ട് നട്ടപ്പാതിരൊക്കെ കോയമ്പത്തൂര് പോണ ആൾക്കാരല്ലേ അതൊരു പണിയാണല്ലോ ആകരുതേന്നുള്ള വിധത്തായിട്ട് ഇന്റെ സ്ഥിതി ഇന്റെ മക്കൾക്ക് വരരുതേന്നുള്ള കേട്ട എനിക്ക് വരരുതല്ലോ അത് എനിക്ക് വരരുതല്ലേ പൊന്നമാരുകൾക്ക് വരണം പറയുന്നത് ആണുങ്ങൾക്ക് എവിടെയൊക്കെ ഒരു വില ഇല്ല ഇപ്പൊ നിയമമൊക്കെ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ് ഒന്നും ചെയ്യാനും പറ്റൂല ഒന്നും പറയാനും പറ്റൂല ഉണ്ടോ ഇപ്പൊ ഒരു ചങ്ങായിന് വിഷം കൊടുത്ത് കൊന്നു ഒരു പെണ്ണ് ഓൾക്ക് ജാമ്യം കിട്ടി ഓള് പുറത്തിറങ്ങി നേരം പറഞ്ഞ ഒരാളാണെങ്കിൽ നമ്മള് പൊതുവേ ഉള്ള കമന്റ്സുകൾ അതിലത്തെ കമന്റ്സ് ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടു നമ്മൾ ആരെയും ഇതാക്കിയല്ല ശിക്ഷയും എല്ലാതും എല്ലാവർക്കും ഒരുപോലെ ആവണം അല്ലാതെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അല്ലാതെ പെണ്ണുങ്ങൾക്ക് മുൻഗണന ആണുങ്ങൾക്ക് മുൻഗണന രണ്ടു കൂട്ടർക്കും തുല്യമായിട്ട് കാര്യങ്ങൾ നടത്തണം അതാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഒരിക്കലും നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് ഓക്കെ ഗായ്സ് അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് മത ഉപദേശങ്ങളും ഇന്ന് പോയില്ലേ ക്ലാസ്സിന് പോയില്ലേ നാളെ ചക്കര പോട്ടോ നമ്മുടെ കൂടെ ചോറ് മുട്ടാനൊക്കെ വെച്ചിട്ട് പോയ ക്ലാസ്സിന് പോയാ മതി നിങ്ങള് പഠിപ്പ് വീട്ടെടുക്കണ്ടേ കേട്ടോ നല്ല വീട്ടാണ് അതെ കൊഴപ്പല്ല മഴ മാത്രം ഫോക്കസ് ചെയ്ത ക്യാമറ നെറ്റിട്ട് ഈ ഉമ്മ കൊടുപ്പിച്ചെടുത്തായി അവിടെ പോയത് പിന്നെ അപ്പുറത്ത് നിന്നിട്ട് ഞാൻ വെറുതെ പോയിരിക്കട്ടോ നല്ല സ്കാച്ച് ഇരുത്തിയ മാരിയോ ഉമ്മ അപ്പുറത്ത് നിന്നിട്ട് ആലടി അപ്പുറത്തോളില്ലടേ അങ്ങോളടേ അവിടെ ഉള്ളോളില്ലടി ഇവിടെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാത്തവരൊക്കെ എല്ലാവർക്കും